2022-ലെ ഒരു സ്റ്റഡി പറയുന്നത് ലോകത്തിലെ 10 മുതൽ 20% പെൺകുട്ടികൾക്കും പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട പേടികളുണ്ടെന്നാണ്. പ്രസവ വേദന, മൂഡ് സ്വിങ്സ്, ഹോർമോണൽ ഇഷ്യൂസ്, സ്ട്രെച്ച് മാർക്ക്, കരിയർ ബ്രേക്ക്, മെന്റൽ ഹെൽത്ത്, അങ്ങനെ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട പേടികൾ നിരവധിയാണ്. പക്ഷെ കുട്ടി വേണമെന്നാലും ഇങ്ങനെ പേടിയുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ ഇനി പേടിക്കേണ്ട, പ്രസവവും ഇനി റോബോട്ട് നോക്കിക്കോളും. ഒരു ഫെർട്ടിലൈസ്ഡ് എംബ്രിയോനെ 9 മാസം ക്യാരി ചെയ്യാൻ പറ്റുന്ന അഡ്വാൻസ് റോബോട്ട്സ്, അതാണ് ഇലോൺ മസ്കിന്റെ പുതിയ കോൺസെപ്റ്റ്. ഫെർട്ടിലൈസ്ഡ് എംബ്രിയോനെ ഈ റോബോട്ടിന്റെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗർഭപാത്രത്തിലേക്ക് മാറ്റി കൊടുത്താൽ മതി. 9 മാസം കഴിയുമ്പോൾ ഒരു ഫുള്ളി ഡെവലപ്ഡ് ബേബിനെ ഈ റോബോട്ട് തന്നെ ഡെലിവർ ചെയ്തോളും. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വരുമ്പോൾ അതിന്റെ നെഗറ്റീവ്സിനെയും പോസിറ്റീവ്സിനെയും കുറിച്ചുള്ള ചർച്ചകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് ആയിട്ട് പറയുന്നത് ഇത് വർക്കിംഗ് പാരന്റ്സിന് വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ്. അതായത് ഈ വർക്കിംഗ് പ്രൊഫഷണൽസിന് അവരുടെ വർക്ക് ലൈഫും പ്രഗ്നൻസി ഒക്കെ ബാലൻസ് ചെയ്യാന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കരിയർ ബ്രേക്ക് തന്നെ ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതൊരു സഹായകരമാകും. മറ്റൊന്ന്, ഈ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് റിസ്ക് ഒന്നും മനുഷ്യർക്ക് അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. വേറൊന്ന്, ഹെൽത്ത് കണ്ടീഷൻസ് കാരണം ഫിസിക്കലി കുട്ടീനെ ക്യാരി ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഇത് വലിയൊരു സഹായമായിരിക്കും എന്നത്. ഇനിയിപ്പോൾ ഇതിനെ നെഗറ്റീവ്സ് പറയാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് മാതൃത്വം, കുടുംബം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ ഒരു ട്രഡീഷണൽ വ്യൂവിന് ഈ ഒരു കോൺസെപ്റ്റ് ചലഞ്ച് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു പ്രശ്നമായിട്ട് പറയുന്നത് ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഗർഭപാത്രത്തിൽ വളരുന്ന കുട്ടിയുടെ നാച്ചുറൽ ഡെവലപ്മെൻറ്റ്സ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളൊരു കൺഫ്യൂഷൻസ് ആണ്. പിന്നെ ഒരു അമ്മ പ്രസവിക്കാത്തത് കൊണ്ട് തന്നെ കുട്ടിയും പാരൻസും തമ്മിലുള്ള ഇമോഷണൽ കണക്ഷൻസ് എത്രമാത്രം ഉണ്ടാവുന്നുള്ളൊരു ചോദ്യം. പിന്നെ ഇങ്ങനെ ഒരു ടെക്നോളജി വരുമ്പോൾ അഫ്കോഴ്സ് അത് കോസ്റ്റ്ലി ആയിരിക്കുമല്ലോ, അതെല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം. ഇങ്ങനെ ഈ കോൺസെപ്റ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ നീണ്ടു നീണ്ടു പോവാണ്. എന്താണ് ഈ കോൺസെപ്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം?